എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു വിഷുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഒരു ചോദ്യത്തിന്റെ മറുപടി നൽകാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് പേരുകൾ നൽകുമ്പോൾ പണം നൽകണമോ വേണ്ടയോ എന്നുള്ളത് എന്നാൽ ഇന്ന് അതിന്റെ താഴെയുള്ള ഒരു കമന്റിന്റെ മറുപടിയാണ് ആ കമന്റ് ഇങ്ങനെയായിരുന്നു ആ പണം വികാരി അച്ഛനുള്ളതല്ലേ അതിന് മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഡോക്ടർ എഞ്ചു പി ഘോഷി അച്ഛൻ ക്രിസ്ത്യൻ വിസ്രമെന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക ചെറിയ ചെറിയ കാര്യങ്ങൾ ക്രിസ്തീയമായി സഭാപരമായി വേദപുസ്തകപരമായി സമൂഹപരമായിട്ടുള്ളത് ഈ ചാനൽ ചർച്ച ചെയ്യുന്നു ആരോടും വൈരാഗ്യമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന്റെ ചർച്ചയിൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിലേക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നതിന് മുമ്പ് രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിന് മുമ്പ് ഓർപ്പിക്കട്ടെ ഒന്ന് രണ്ട് രീതിയിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും വിശുദ്ധ കുർബാനിൽ ഓർക്കാനായി എഴുതി കൊടുക്കുന്നത് അതിൽ ഒന്ന് അനുഗ്രഹത്തിന് വേണ്ടി ബ്ലസ്സിംഗ് എന്ന് പറയും രണ്ട് മരിച്ചു പോയവർക്ക് വേണ്ടി അല്ലെങ്കിൽ എന്ന് പറയും അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് എഴുതി കൊടുക്കുന്നത് അപ്പോൾ അനുഗ്രഹത്തിനകത്ത് പിന്നെയുണ്ട് വെഡിങ് എന്നോ ബേർത്ത് ഡേ എന്നോ എക്സാമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമായിട്ട് അത് എഴുതും രണ്ടാമതായിട്ട് മറ്റൊരു വിഭവം ഉണ്ട് സിക്ക് എന്ന് പറഞ്ഞ് അപ്പം ഇങ്ങനെ രണ്ടായിട്ട് അത് ചെയ്യാറുണ്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇത് എഴുതി നൽകുന്നത് അങ്ങോട്ടിങ്ങോട്ടും മാറിപ്പോാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചുമ്മാ പേര് മാത്രം എഴുതി കൊടുക്കും ആ ആൾ എങ്ങനെ എഴുതുന്നതെന്ന് എനിക്കറിയത്തില്ല ആ ആൾ ചിലവാൻ മരിച്ചവരുടെ കൂട്ടത്തിലായിരിക്കും എഴുതി വെച്ചേക്കുന്നത് ആ കുട്ടിക്ക് ചിലവാം പരീക്ഷയുടെ ആവശ്യത്തിന് വേണ്ടിയായിരിക്കും നമ്മുടെ അടുത്ത് പേര് തന്നെ എഴുതി വച്ചേക്കുന്ന മരിച്ചവട അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ ശുശ്രൂഷേൻ്റെ ആയില്ലായിരുന്നായാലും ഇടവകയിൽ ഓഫീസിലായി എഴുതി കൊടുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുവാനിടയാണ് രണ്ടാമതായി എഴുതി തരുന്ന ആളുകൾ പുസ്തകത്തിലേക്ക് എഴുതി തന്ന് വിശുദ്ധ കുർബാനയ്ക്ക് വികാരി അച്ഛൻ്റെ കയ്യിലേക്ക് എഴുതുന്നത് ഒരു പക്ഷെ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി പോലെയല്ല നല്ല പ്രായമുള്ള വൈദികരുൾപ്പെടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഇത് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ആർക്കും വായിക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കും ഈ പേരുകൾ എഴുതുന്നത് നമുക്ക് വലിയ പ്രതിസന്ധിയാണ് മനസ്സിൽ ഭയങ്കര ദുഃഖമാണ് ഈ പേര് വായിച്ചെടുക്കാൻ കഴിയുന്നില്ല തിരുസന്നിധിയിൽ ത്രോണോസിൽ പേരെഴുതി ഓർക്കേണ്ടതാണ് ആ സമയത്ത് എങ്ങനെ വായിക്കും അതുകൊണ്ട് എഴുതി നൽകുന്നത് ഉചിതമായ രീതിയിൽ കൈപ്പടയിൽ എഴുതി നൽകാനായിട്ട് ശ്രമിക്കുക മൂന്നാമത്തെക്കാർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എഴുതി നൽകുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് വികാരിയച്ചൻ മദ്ബഹായിലേ കയറുന്നതിന് മുമ്പ് എഴുതി അല്ലെങ്കിൽ കാർമികൻ മദ്ബഹായി കയറുന്നതിന് മുമ്പ് എഴുതി നൽകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു നാലാമതായിട്ടുള്ള കാര്യം പലപ്പോഴും നമ്മളെല്ലാവരും ഒരു കാര്യമാണ് ഒരു നന്ദി പറയുക എന്ന് പറയുന്നത് നന്ദി പറയേണ്ടത് വികാരി അച്ഛനോടല്ല എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഒരു പ്രാർത്ഥന ആവശ്യം നമ്മൾ എഴുതി വയ്ക്കുകയും ആ ആവശ്യം കുറേ കാലം കഴിഞ്ഞിട്ടായാലും ചിലപ്പോൾ ചില വൈദികരൊക്കെ അത് ഓർത്തു ഓർത്തുവെക്കുകയും ചെയ്യും എന്നാൽ ആ കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരീക്ഷ പരീക്ഷ എഴുതി അതിന് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതൊന്ന് വികാരിച്ചതിനെ വിളിച്ചു പറയുവോ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നന്ദിയായിട്ട് വീണ്ടും നിങ്ങളുടെ പേരൊന്ന് എഴുതി കൊടുക്കുകയോ ചെയ്യണം ഒരു കുഞ്ഞു ഒരു രണ്ട് ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് പറയും തമാശയ്ക്ക് പണ്ടൊരു വൈദികൻ പറഞ്ഞതുപോലെ അഞ്ച് വർഷം കഴിഞ്ഞ് നാല് കുഞ്ഞുങ്ങളുമായി ആ വികാരി കാണാൻ വന്നു അപ്പോഴും വികാരി അച്ഛൻ കുഞ്ഞുങ്ങളുണ്ടാവാത്തതിനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയില്ല അപ്പൊ അതുകൊണ്ട് അത് ഒരു നന്ദി സൂചകം പോലെ വീണ്ടും നിങ്ങൾ ആരെ വിളിച്ച് ഏത് രൂപത്തിലാണോ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യം പറഞ്ഞത് ആ രീതിയിൽ അത് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം ഇനിയും ഞങ്ങളുടെ ചോദ്യത്തിലേക്ക് വരട്ടെ പണം വികാരിയച്ഛനുള്ളതാണോ ദേവാലയത്തിൽ എന്ത് നൽകിയാലും രണ്ട് രൂപത്തിലാണ് നൽകുന്നത് അതിലൊന്ന് സാധനമായി എന്ത് സാധനം നൽകിയാലും അത് സ്റ്റോക്ക് രജിസ്റ്ററിൽ എഴുതി വെക്കണമെന്നാണ് അതിന്റെ കണക്ക് എന്നാൽ പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ മെഴുകുതിരിയോ ധൂവക്കുറ്റിയോ ഒക്കെ നൽകുമ്പോൾ അതെല്ലാം പൂർണ്ണമായി അതിലേക്ക് വരണമെന്ന് ഇല്ല എന്നാൽ സ്റ്റോക്ക് റൈസിലുണ്ടാവണം എന്നാണ് രണ്ടാമത്തേതാണ് പണം പണം രണ്ട് രീതിയിലാണ് നിങ്ങൾ നൽകുന്നത് ഒന്ന് ഓഫീസിൽ കൊണ്ട് നൽകുക രണ്ട് ദേവാലയത്തിന്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക അല്ലെങ്കിൽ വഞ്ചിയിൽ നിക്ഷേപിക്കുക ഈ രണ്ടായിരുന്നാലും അക്കൗണ്ടഡ് മണിയായിട്ടാണ് മാറുന്നത് ഇത് രണ്ടായിരുന്നാലും അക്കൗണ്ടന്റ് ആയിട്ടാണ് മാറുന്നത് അതിൻ്റെ ഉത്തരവാദി ഇടവകയുടെ ബഹുമാനപ്പെട്ട ട്രസ്റ്റിയുമാണ് ആ ട്രസ്റ്റിയുടെ കൈകളിലൂടെ അല്ലാതെ ഈ പണം ഒരിക്കലും വേറെ എങ്ങും ബാങ്കിലായിരുന്നാലും വികാരിക്കായിരുന്നാലും പള്ളിയിലെ ശുശ്രൂഷനായിരുന്നാലും ആർക്കായിരുന്നാലും പോകണമെങ്കിൽ ബഹുമാനപ്പെട്ട ട്രസ്റ്റി അറിയാതെ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഒരു ഇടവകയിലെയും നേർച്ച വരുന്ന പണം വികാരി അച്ഛൻ എടുത്തുകൊണ്ട് പോകാൻ മലങ്കര സഭയുടെ ഭരണഘടന പ്രകാരം സാധ്യമല്ല ഒരു രൂപ എങ്കിലും വന്നാൽ അത് അക്കൗണ്ടബിൾ ആയിരിക്കണം ഇടവകയിലെ പൊതുയോഗം അറിഞ്ഞിരിക്കണം ഇടവകയിലെ ഓഡിറ്റർമാർ ഓഡിറ്റ് ചെയ്തിരിക്കണം എക്സ്റ്റേണൽ ഓഡിറ്റർമാർ ഓഡിറ്റ് ചെയ്തിരിക്കണം ആ കണക്ക് സഭയിൽ കൊടുത്ത് പ്രസിദ്ധീകരിച്ചിരിക്കണം ഇത് ഒരു രൂപ വരെയുള്ള കണക്കിന്റെ കാര്യമാണ് ഞാൻ വ്യക്തമാക്കി പറയുന്നത് എന്നാൽ മറ്റൊരു സംവിധാനത്തെ കുറിച്ചു ഈ കാര്യം ഈ സമയത്ത് പറയേണ്ടതായിട്ടുണ്ട് അത് വേറൊന്നുമല്ല ഇപ്പോഴുള്ള ഇടവക പട്ടക്കാരല്ലാത്ത ചുമതലയുള്ള വികാരിമാർ എന്ന് പറയുന്ന പദവി വരുന്നതിന് മുമ്പ് നമ്മുടെ ഇടവകകളിലൊക്കെ അതായത് ഒന്നുകില്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന വരുന്നതിനൊക്കെ മുമ്പ് തന്നെ നമ്മുടെയൊക്കെ ഇടവകകളിൽ പരിക്കപ്പെട്ടൊരു പ്രത്യേക രീതിയുണ്ട് ആ രീതിയാണ് ഇടവക എന്ന് പറയും ഇടവകയിലെ പട്ടക്കാര് അത് ഇടവകയുടെ ചുമതലയേറ്റ് അവർക്ക് പട്ടം നൽകി തിരുമേനി അവിടെ വന്നപ്പോൾ ആ ആളിനെ കണ്ടു കൊള്ളാമെന്ന് തോന്നി ഇഷ്ടപ്പെട്ടു പട്ടം കൊടുത്തു ആ പള്ളിയുടെ ചുമതല അദ്ദേഹത്തെ എങ്ങിരുത്തേക്കുക നാൽപ്പതും അമ്പതും വർഷം അദ്ദേഹം അവിടുത്തെ വികാരിയായിരിക്കും അങ്ങനെ ഇരുന്നിരുന്ന ആ കാലഘട്ടത്തിൽ ഇന്നത്തെ ശമ്പള വ്യവസ്ഥ നിലവിൽ വരുന്നതിന് ഒക്കെ ഒത്തിരി കാലഘട്ടങ്ങൾ മുമ്പുള്ള കാര്യം ഞാനീ പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വികാരിക്ക് ശമ്പളമില്ല വികാരിക്ക് ഒരു രീതിയിലുള്ള പൈസയും കൊടുക്കാൻ ഇടവ് മക്കളുടെ കയ്യിലില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അന്ന് ഈ പൈസ ഇടവ് വികാരിക്കായിട്ടുണ്ട് അങ്ങനെയുള്ള പൈസകൾ ഒരു പക്ഷേ വികാരി അച്ഛന്മാരെ അന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് യാതൊരു തർക്കവും ഇല്ല അതിന്റെ കാരണവും ഞാൻ പറഞ്ഞു ഇന്ന് പ്രാദേശികമായി അത് ഏതെങ്കിലുമൊക്കെ നിലനിൽക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ വൈദികനായി പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഈ പന്ത്രണ്ട് വർഷത്തിലെങ്ങും അതിലെ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല ട്രസ്റ്റി അറിയാതെ ഒരു രൂപ പോലും അങ്ങനെ വരികയില്ല എന്നുള്ളതാണ് അതിൻ്റെ വ്യക്തമായ മറുപടി അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ അറിയുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ചിലർക്ക് എന്നോട് ഇതുമായി ബന്ധപ്പെട്ട് നീരസവുമുണ്ട് അതിനും ഞാൻ എന്ത് ചെയ്യാം എനിക്ക് എൻ്റെ നല്ല അംശങ്ങൾ പങ്കിട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കും ഈ അറിവ് പങ്കിട്ട് കൊടുക്കാൻ ഇടയാകട്ടെ ദൈവ നമ്പരൻ നമ്മയവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ